എങ്ങനെ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാല് അറിയൂല. എൻ്റെ പാട്ടിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു പാട്ട് എനിക്ക് പാടാൻ പ്രചോദനമേകിയിട്ടുള്ളത് ഈ കിൻഷിപ്പ് ഫൗണ്ടേഷൻ്റെ ഞങ്ങൾ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള ഞങ്ങൾ സുഹൃത്തുക്കൾ. രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, വാഴ മൂവിയിലെ എയ് ബനാന സോങ് എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യൻ ഓണാഘോഷ പരിപാടിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഏകദേശം ഭയങ്കര രീതിയിൽ വൈറലാണ്. ഈ പാട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ ഈ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയും വൈറലായിട്ടുണ്ടായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവനും ഈ ഒരു സംഭവം ഏറ്റെടുത്ത്. അതിന്റെ കൂടെ തന്നെ കുറെ നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. പിന്നെ എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും അതിനകത്ത് നെഗറ്റീവ് വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ അഫ്സൽ എന്ന് പറയുന്ന പയ്യന്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്ങനെ എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാല് അറിയൂല. എന്റെ പാട്ടിന്റെ ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു പാട്ട് എനിക്ക് പാടാൻ പ്രചോദനമേകിയിട്ടുള്ളത് ഈ കിൻഷിപ്പ് ഫൗണ്ടേഷൻ്റെ ഞങ്ങൾ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള ഞങ്ങൾ സുഹൃത്തുക്കൾ, അവരെനിക്ക് അവിടെ നിന്ന് തന്നൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അവരെനിക്ക് ആ വീൽ ചെയറിൽ ഇരുന്ന് കൊണ്ട് തന്നൊരു ആരവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കണ്ടപ്പോൾ ഞാനും നോട്ടീസ് ചെയ്ത് കാര്യം, അവരെത്ര എൻജോയ് ചെയ്ത് അവർ ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തരുന്നൊരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഇത്രയും നന്നായിട്ട് സംസാരിക്കണം, നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കണം. ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ പാലിയേറ്റീവ് രംഗത്ത് ഉള്ളതാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള രീതി. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ സ്നേഹത്തിലെ വളണ്ടിയർവിങ്ങിൽ 3000-ലേറെ വളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഏത് സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പാനി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അവരെ കൂടെ നിന്നിട്ട് അവർ നമ്മളിൽ ഒരാളാക്കി എടുത്തിട്ട് അത്രത്തോളം എനർജി അവർ എനിക്ക് തന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു പോയൊരു പാട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഡാൻസ് കളിച്ച് പാട്ട് പാടിയിട്ടൊന്നുമില്ല. അഫ്സൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനിലെ വാലണ്ടിയർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ കൂടെ വൈറലായ പെൺകുട്ടിയും അത് തന്നെയാണ്. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ ആ ഒരു എനർജി, അതായത് സുഖമില്ലാത്ത ഒരുപാട് ആൾക്കാർ ചുറ്റിനുമുണ്ട്. അപ്പൊ ആ ആൾക്കാർ കൊടുത്ത ആ ഒരു എനർജിയിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ട് നല്ല രീതിയിൽ പാടാൻ പറ്റിയെന്നാണ് പറയുന്നത്. ആ ഒരു സോങ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഏതാണ് അല്ലെങ്കിൽ അഫ്സൽ പാടി ഏതാണ് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ബിക്കോസ് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. എനിക്ക് അതിന്റെ ഫുൾ പാട്ട് എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങളത് സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക, നിങ്ങൾ യൂട്യൂബിലായാലും സെർച്ച് ചെയ്താൽ മതി. എന്തായാലും ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്, ഒന്നും പറയാനില്ല. തെളിവാക്കിയുടെ കണ്ടുപോകാം. അതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലായാലും മറ്റുള്ള ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അതിലൊരുപാട് സന്തോഷമുണ്ട്, അവർ അതിലേറെ ഹാപ്പിയാണ്. ഞങ്ങളെ സ്നേഹത്തിലെ വളണ്ടിയറിങ്ങിനും കിൻഷിപ്പിനും ഒരുപാട് നന്ദിയാണ്. ഇപ്പോൾ ആ വീഡിയോയിൽ അഫ്സൽ പാടുന്നു, അഫ്സലിൻ്റെ എനർജി, അതുപോലെ തന്നെ അവിടെയുള്ള അംഗങ്ങളുടെ എനർജി, അതിനോടൊപ്പം അഫ്സലിന് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന റെഡ് സാരി എടുത്തൊരു പെൺകുട്ടി, അതും അതിനകത്തൊരു നോട്ടീസ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ആരായിരുന്നു ആ കുട്ടി? നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു സംഘടനയായിട്ട് അസോസിയേറ്റ് പ്രവർത്തി? നമ്മളെ സ്നേഹത്തിന് വളണ്ടിയർ വിങ്ങിൻ്റെ ഒരു മെമ്പറാണ്, ഒഫീഷ്യൽ വളണ്ടിയറാണ് ആ കുട്ടി. ഞാനും അവൾക്ക് അവളെ നമുക്ക് ഇത് ഒഫീഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കടമ്പകൾ എന്ന് വെച്ചാൽ ഒരു ഒന്ന് രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഹോം കെയർ അറ്റൻഡ് ചെയ്യാം. അപ്പം ആ കുട്ടി പട്ടാമ്പിയിൽ നിന്ന് വന്ന്, പട്ടാമ്പി ഇവിടുന്ന് അത്യാവശ്യം ദൂരം, പട്ടാമ്പിയിൽ നിന്നും തിരൂര് വന്നിട്ട് വളണ്ടിയറിങ് നടത്തുകയാണ്. അപ്പോൾ ആ കുട്ടി ആദ്യമായിട്ട് ഓണസറി ആദ്യമായിട്ട് ഒഫീഷ്യൽ ആയതിനു ശേഷം ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു. ഓക്കെ, അപന്മ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ പെൺകുട്ടി 12th പഠിക്കുവാണ്. അപ്പം ആ കുട്ടി ഈ ശരിക്കും പറഞ്ഞ ആ ഒരു പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നതാ. ആ പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരുപാട് നല്ല രീതിയിലുള്ള കമന്റ്സും വരുന്നുണ്ടായിരുന്നു, മോശമായിട്ടുള്ള കമന്റ്സും വരുന്നുണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് എന്ത് കണ്ടു കഴിഞ്ഞാലും നെഗറ്റീവ് പറയുന്ന കുറച്ച് ആൾക്കാർ, അതിനകത്ത് ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. പെണ്ണ് വീട്ടിൽ നാഥനില്ലെങ്കിൽ പട്ടാമ്പിയിൽ നിന്നല്ല അമേരിക്കയിൽ നിന്ന് വരെ വരും. ഒതുക്കവും അടക്കവും ഉള്ളവർ വീട്ടിൽ ഒതുങ്ങും. പട്ടാമ്പിയിൽ നിന്നും തിരൂരിൽ എത്താൻ എത്ര സമയമെടുക്കും? തിരിച്ച് പട്ടാമ്പിയിൽ എത്താനോ? രാത്രി ഏറെ വൈകും, അപ്പോൾ എന്ത് ചെയ്യണം? രാത്രി തിരൂരിൽ അന്തി ഉറങ്ങണം. കണ്ടല്ലോ, ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. അതായത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറെ നാറികൾ. ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ തിരൂർ എന്ന് പറയുന്ന ഈ കിൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനിൽ വരാനായിട്ട് അത്യാവശ്യം നല്ല സമയമെടുക്കും. തിരൂർ ടു പട്ടാമ്പി അത്യാവശ്യം നല്ല ലോങ് ആണ്. സോ അത്രയും ദൂരം വന്നിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്ന എടുക്കുന്നതൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഓരോ ആൾക്കാരും നെഗറ്റീവ് പറയുന്നതാണ്. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പേര് ഇന്നലെ പറഞ്ഞതിന്റെ പുറകെ തന്നെ കുറെ ആൾക്കാർ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം. അതായത് ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും വെച്ചിട്ട്. അത് മാത്രമല്ല, അതൊരു 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനെ പറ്റിയിട്ട് ഇത് എനിക്ക് ക്രഷാണ്, അവളുടെ നോട്ടം കണ്ടില്ലേ,
ചെറുക്കനെ കണ്ടില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. വളരെ പോസിറ്റീവായിട്ടും ഉണ്ട്. കാര്യം ഈ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കുക. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാട്ട് മാത്രം ആസ്വദിക്കുക, അല്ലാതെ ആ കുട്ടിയുടെ ലൈഫും കൂടെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ആ കുട്ടിയുടെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒന്ന് കാണാം. ഞാൻ 2 മാസം മുന്നേ ഇവിടെ ഒരു ക്യാമ്പ് നടന്നിരുന്നു, എംബ്രേസ് പറഞ്ഞ ക്യാമ്പ് നടന്നിരുന്നു. അങ്ങനെ അവിടെ വന്നപ്പോൾ NSS ഭാഗമായിട്ട് വന്നതാണ്. അവിടെ വന്നപ്പോൾ ഇവരൊക്കെ വളണ്ടിയേഴ്സായിട്ട് വർക്കണത് കണ്ട് അങ്ങനെ താല്പര്യം തോന്നി, ഇവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വളണ്ടിയറായി വന്ന് ഒഫീഷ്യൽ വളണ്ടിയറായി. അതിനുശേഷമുള്ള ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു ഓണ പ്രോഗ്രാം. എന്താ ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടു സ്റ്റുഡൻ്റാണ്, പട്ടാമ്പി തന്നെ. കിങ്ഷിപ്പിൽ കുറെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ഒഫീഷ്യൽസ് പറഞ്ഞ 2 കാറ്റഗറിയാണ്. ഒഫീഷ്യലായി ഒഫീഷ്യൽ അണ്ടർ ആയിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. സത്യം പറഞ്ഞ ഈ ഒരു പ്രായത്തിലും ആരും അത്ര ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഒരുപാട് സുഖമില്ലാത്ത ആൾക്കാരെ കെയർ ചെയ്യുന്നു, അവരുടെ കൂടെ വയ്ക്കുന്നൊക്കെ പറയുന്നത് അത്ര സെറപ്പെട്ട കാര്യമല്ല. പല ആൾക്കാരും ഇങ്ങനൊന്നും ചിന്തിക്കത്തില്ല, വളരെ റയറാണ്. എന്തായാലും നമുക്ക് അഫ്സലിന്റെ ബാക്കി ഇന്റർവ്യൂ കൂടെ കണ്ടു നോക്കാം. അവള് പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, പ്രേക്ഷകർ മനസ്സിലാക്കാം, പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. പിന്നെ ആ കുട്ടി എന്താണ് മോശമായ രീതിയിലല്ല എന്നെ നോക്കിയിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ട് എല്ലാവരും ആസ്വദിച്ച പോലെ. അതെ അതെ, പക്ഷേ ആ ക്യാമറ ഫോക്കസ് ചെയ്ത് ആ കുട്ടിയിലേക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ. ഫോക്കസിങ്ങിന് ഒരു കാരണമുണ്ട്. ആ പയ്യന് പറഞ്ഞു അത് എന്താണ്, അവന് ആ ക്യാമറ ഇന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവനെ തട്ടിയതാണ്, അവന്റെ ശരീരത്തിൽ ആരോ വന്ന് തട്ടിയതാണ്, അതാണ് ഫോക്കസ് ആയിട്ടുള്ളത്. പക്ഷെ ആ ഫോക്കസിങ് ആ കുട്ടിക്കും അതൊരു എന്താ പറയാ ടേണിംഗ് പോയിന്റ് ആയി. ഇപ്പൊ നല്ല കോളും ഇന്നെക്കാട്ടും കൂടുതൽ കമന്റ്സും കാര്യങ്ങളും ഇതൊക്കെ അവൾക്കാണ്. ഇത് വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാനും കൂടെ ഇന്ന് നൈറ്റ് ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് തിരൂർ, അപ്പൊ അതിന് ആ കുട്ടീനെ കൊണ്ടുവരാൻ പറ്റുന്നവര് ചോദിച്ചു. അവരെന്നെ ഡയറക്റ്റ് ആ കുട്ടിക്ക് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ രാത്രി എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടി പേര് മാറ്റിയിട്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ ആ പേര് ഔട്ട് ചെയ്തതോടുകൂടി പേര് മാറി. അബിൽമ എങ്ങനായിരുന്നു ഇന്നലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒഴിവാക്കിക്കണമെന്നൊരു സംശയം ഞാൻ ഇത് ചെയ്തിരുന്നു, പിന്നെ സെർച്ച് ചെയ്തിട്ട് അക്കൗണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടുന്നതിലൊക്കെ നമുക്ക് സന്തോഷമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഞാൻ അവതരിപ്പിച്ച ആ സോങ്ങും അതുപോലെ ആ ഒരു സിറ്റുവേഷനും അത് നടത്തിയിരുന്ന വളണ്ടിയർ വിങ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സേവകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കണില്ല. പക്ഷെ ഞങ്ങൾ മുന്നിലിരുന്ന് ഞങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കണക്കിലെടുത്തിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ദയവ് ചെയ്തിട്ട് ഒഴിവാക്കി തരാം. അതെ, 12th പഠിക്കുന്ന കുട്ടിയാണ്, വളരെ സജീവ പ്രവർത്തകയാണ്. നിങ്ങളോടൊപ്പം അല്ലേ ചെയ്യുന്നത്? ഒരു വലിയ കാര്യമാണ്, ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒന്നുമല്ല. അതും പട്ടാമ്പി ഇന്ന് ഇവിടെ വന്ന് ആ കുട്ടിയുടെ ഒരു സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ഇത്തരത്തിലുള്ളതേക്ക് ഒരുപാട് കുട്ടികളെ നമ്മൾ കൊണ്ടുവരാറാണ് ചെയ്യാറ്. സത്യമല്ലേ, ഈ ഒരു പ്രായത്തിൽ അത് അങ്ങനെ ആരും ചെയ്യത്തില്ല. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഇത്രയും നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് വെറുപ്പിക്കാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. അതാണ് ഈ അഫ്സലും ഈ ഒരു വിഷയത്തിൽ പറയണത്. ഇനി ഇതിനകത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഒറിജിനൽ പാട്ട് ഇട്ടിട്ട് ഫിലിപ് സിംഗ് ചെയ്തതാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒറിജിനൽ സോങ് എന്ന് പറയുന്നത് അഫ്സൽ റിപ്പോർട്ടർ ചാനലിൽ അത് പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഒറിജിനൽ സോങ് ഇവിടെ പ്ലേ ചെയ്യാം. ഇതാണ് അതിന്റെ ഒറിജിനൽ സോങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി തന്നെ പാടി റെക്കോർഡ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അത് ഔട്ട് ആക്കിയത്. അത് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. കാര്യം നിങ്ങൾക്കറിയാം, ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ പറയുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് ചെല്ലുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടതിന് ശേഷം അവർ വോയിസ് നൈസായിട്ട് ഇങ്ങനെ ലിപ്സിങ് ചെയ്യുന്നതാണ്. അതാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. അതല്ലാതെ ഇത്ര ഡാൻസ് കളിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പാടാൻ പറ്റത്തില്ല, ബിക്കോസ് അത്ര ബ്രീത്ത് കിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് കുറെ നാറികൾ വന്നിരുന്ന നെഗറ്റീവ് പറയുന്നുണ്ട്. എന്തായാലും ബാക്കി കണ്ടുപോകുക. ഞാനവിടെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞു, ഞാനവിടെ പാടിയപ്പോൾ ഞാൻ പാടുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് പാടാൻ പറ്റണില്ല, ഒന്നാമത് പനിയാണ്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് വേറൊരു ദിവസം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ട് എൻ്റെ ബ്രീത്ത് എടുക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നാച്ചുറൽ വോയിസ് ആയതുകൊണ്ട് ഡിഫറെൻ്റാണ്, കേൾക്കുമ്പോൾ രണ്ട് ഡിഫറെൻ്റാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ മൈക്കേൽ പാടുമ്പോഴും ഒരു നാച്ചുറലായിട്ട് പാടുമ്പോഴും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അന്ന് പാടിയതിൻ്റെ ഒറിജിനൽ വീഡിയോ നമ്മളെ റിപ്പോർട്ട് ചാനൽ പുറത്ത് വിട്ടിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം, റിപ്പോർട്ട് ചാനൽ അത് പുറത്ത് വിട്ടിട്ടുണ്ട്, അവരെ ഇൻ്റർവ്യൂവിൽ അത് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ ഒറിജിനൽ പാട്ടല്ല ഞാൻ പിന്നീട് ആഡ് ചെയ്തിട്ടുള്ളത്. ആ പാട്ടിൻ്റെ എൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, പിന്നീട് ആഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാക്കി. അത് ഞാൻ ഒരിക്കലും കളവായിട്ട് ഒന്നും ഞാൻ എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഞാനൊരു കമൻറ്റ് ഞാൻ കണ്ടു, എന്താണ് അങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ എഡിറ്റ് ചെയ്ത പാട്ടാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒറിജിനൽ റെക്കോർഡ് ചാനൽ
എങ്ങനെ വിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പോൾ അതാണ് സംഭവം, അഫ്സലിന്റെ വിശേഷങ്ങൾ. എന്തായാലും ഒരൊറ്റ പാട്ടും കൊണ്ട് ജീവിതം മൊത്തം മാറിയെന്ന് തന്നെ പറയാം. ഇനിയിപ്പം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ ദുബായിലെങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട്. എന്തായാലും അഫ്സൽ ഇതിന് മുന്നേ പാട്ടുകളെല്ലാം കുറെ പാടിയിട്ടുണ്ട്, പക്ഷെ ഇത്രയൊന്നും രീതിയിൽ വൈറലായിട്ടില്ല. ഇപ്പം എന്തായാലും ഭാഗ്യം എന്ന് തന്നെ പറയാം, നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് ഈ ഒരു പാട്ട്. അത്യാവശ്യം എന്താ പറയണ്ട, ജനങ്ങൾ നല്ല രീതിയിൽ അത് ഏറ്റെടുത്തിട്ടും ഉണ്ട്. കാര്യം പിന്നെ വേറൊരു കാര്യം, എന്ത് കണ്ടാലും കുറ്റം പറയുന്ന കുറെ നാറികളുണ്ട്. അമ്മാർ ദൈവത്തോർത്ത് അങ്ങ് മാറി നിൽക്കുക. കാര്യം ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും മാനസിക രോഗികളായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഒരു രീതിയിൽ കമന്റ് ഇട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? കാര്യം 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ പോയിട്ട് വാലണ്ടിയർ ആയിട്ട് നിൽക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ പോലും താഴെ വന്നിടുന്ന മോശമായിട്ടുള്ള കമന്റുകളാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് സംഭവങ്ങൾ. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.